വിൽസണിലേക്ക് സ്വാഗതം. ഞാൻ ഷെഫി പോഞ്ഞാൽ. റോയൽ ഡ്രൈവിൻ്റെ ബാക്കിൽ എഴുത്തും കാര്യങ്ങളുണ്ട്. റോയൽ ഡ്രൈവിലാണെന്ന് വിചാരിക്കേണ്ട. നമ്മളുള്ളത് മൂന്നാറിലുള്ള വൈബ് റിസോർട്ടിലാണ്. അപ്പോൾ അവിടെ CCOK എന്നുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരള ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റോയൽ ഡ്രൈവ് അവരൊരു സ്റ്റാൾ ഇട്ടിട്ടുണ്ട്. നമുക്കിവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്തിട്ടുള്ള ക്ലബ് മാൻ കിടക്കുന്നുണ്ട്. ഫുൾ വീഡിയോ അതിൻ്റെ ഒരു കാണണം എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കയറിയൊക്കെ കാണാനായിട്ട് സാധിക്കും. വാഹനം ഓടിച്ചിട്ടുള്ളൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹാളി ഡേവിസൺ കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഹാരിസ് കാർഡ് ഹെക്ടറിൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഹാരിസ് കാർ MG ഇന്ത്യയിലൊക്കെ ലോഞ്ച് ചെയ്യുന്ന ആ തുടക്കത്തിൽ തന്നെ ഹെക്ടർ എടുത്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസിനും എങ്ങനെയുണ്ട് വാഹനത്തിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ്, യാത്ര, അതുപോലെ മൈലേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നോക്കാം. നമ്മൾ സാധാരണ യൂസർ റിവ്യൂ ചെയ്യാറുള്ളത് 8-10 പേര് ഉൾക്കൊള്ളിച്ചിട്ട് പല രീതിയിൽ ഓടിക്കുന്ന ആളുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു യൂസർ റിവ്യൂ എല്ലാവരും അഭിപ്രായമാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹാരിസ് കാർഡ് മാത്രമാണ്. കാരണം നമ്മൾ മലയാളികൾക്ക് സുപരിചിതമായിട്ടുള്ള ഇപ്പോഴൊരു ചിരിമുഖത്ത് കാണുന്ന നമ്മുടെ ഒരു വിശ്വാസം നേടിയിട്ടുള്ള ഒരാളാണ് ഹാരിസ് കാർഡ്. അപ്പോൾ ഈ ഒരാളുടെ യൂസർ റിവ്യൂ കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം വാങ്ങുന്ന വ്യക്തമായിട്ടുള്ളൊരു ധാരണ എന്തായാലും ലഭിക്കും. ഹാരിസ് കാർഡ് നമസ്കാരം. നേരത്തെ കണ്ടതിലും അവൻ ഒരുമിച്ച് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞാൽ സന്തോഷം. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഏകദേശം ആദ്യത്തെ MG നാട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ ഒരു സ്ലോട്ടിലെടുത്ത വാഹനത്തിൽപ്പെട്ടതാണ്. ഒരു സിൽവർ കളറാണ്. അപ്പോൾ ആ ഒരു MG ട്രസ്റ്റ് വരാൻ എന്താ കാരണം? അത് ലോഞ്ച് ചെയ്യുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ എടുക്കാൻ. MG വാഹനം എന്ന് വെച്ചാൽ നമ്മളുടെ അധികം യാത്രകളുടെ ഭാഗമായിട്ട് പല രാജ്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. സ്പെഷ്യലി നമ്മുടെ ബിസിനസ് അധികം നടക്കുന്നത് തായ്ലൻഡാണ്. തായ്ലൻഡിലൊക്കെ ആ സമയത്ത് തന്നെ MG ഇലക്ട്രിക്കൽ കാറുകളൊക്കെ സജീവമായിട്ട് ടാക്സിയൊക്കെ ആയിട്ടും അല്ലാണ്ട് ഓടുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ MG ട്രക്കുകളൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ പലരും ഇങ്ങനെ ചൈന വണ്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ വാഹനം ഇപ്പോൾ 3 വർഷം എത്തി നിൽക്കുന്നു. ഏതാണ്ട് 52,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു. വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇതുവരെയും എടുത്ത് പറയത്തക്ക രീതിയിലുള്ള ഒരു കംപ്ലൈൻസോ കാര്യങ്ങളൊന്നും, പീരിയോഡിക് സർവീസ് മാത്രമാണ് മെയിൻ്റനൻസ് ആയിട്ട് വേറൊന്നും ചെയ്തിട്ടില്ല. ഇതുവരെയും ഒന്നും വന്നിട്ടില്ല. ഒരു പ്രാവശ്യം മാത്രം വീട്ടിൽ പൂച്ചക്കുഞ്ഞുങ്ങൾ കയറിയിട്ട് അതിൻ്റെ അകത്ത് കയറി മറ്റേ വൈപ്പറിൻ്റെ എന്തോ ചരണ്ടിയിട്ട് വെള്ളം ലീക്കായിട്ട് അത് മാത്രം അതിന് വേണ്ടി മാത്രം കയറ്റിയേക്കണത്. പിന്നെ അവരുടെ എക്സ്ട്രാ സർവീസിൻ്റെ ഭാഗമായിട്ട് ഒരു അവർ ഇറങ്ങിയ സമയത്ത് തന്നെ ഒരു ഫുഡ് സ്റ്റെപ്പ് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായിരുന്നു. അത് പലയിടത്തും തട്ടുന്നെന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെ നമുക്ക് മാറ്റി പുതിയത് തന്നു. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പ്രശ്നമല്ല, തള്ളി നിൽക്കണമല്ല, ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവ്. അപ്പൊ ചില അണ്ണീവൻ സ്ഥലത്തേക്ക് എത്തുമ്പോൾ അടി ഉറയും. അപ്പൊ ഇത്ര വലിയ വാഹനമായിട്ട് ചെല്ലുമ്പോൾ അടി ഉറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു കഴിയുമ്പോൾ നമുക്ക് അപ്പൊ അങ്ങനെ അത് മാത്രമാണ് ഒരു വിഷയമായിട്ട് വന്നത്. 52,000 പറയുമ്പോൾ എത്ര സർവീസ് കഴിഞ്ഞു? 52,000 ആ ഒരു റേഞ്ചിലാണത്. നോർമലാണത്. ഡീസൽ തന്നെയാണത്. കാരണം എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കൂടുതൽ എൻ്റെ മറ്റ് വാഹനങ്ങളുണ്ട്. ഞാനൊരു സൈലോ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കൂടുതൽ കോസ്റ്റ് അതുമോ വരുന്നുണ്ട്. പക്ഷെ ഇതുവരെയും എനിക്ക് ഇതുവരെ ഇപ്പൊ ഈ മൊമെന്റ് വരെയും വേറെ അങ്ങനത്തെ ഒരു കംപ്ലൈന്റ്. ടൈറോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഏതൊരു കാരണം വരുന്നത്? ഇപ്പോ നോക്കുകയാണെങ്കിൽ ഒരു എൻട്രി ലെവൽ പെട്രോൾ കാരണം വരെ ഇപ്പോഴത്തെ കാലത്ത് 6,000-7,000 രൂപ സർവീസ് രൂപ ആ റേഞ്ച് ആണ്. അതായത് ഇത്ര വലിയൊരു വാഹനത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇത്രയും കോസ്റ്റ് വരുന്ന വാഹനത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതലൊന്നും നമുക്ക് ഒരിക്കലും ഞാൻ അത്യാവശ്യം നന്നായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുകൊണ്ട് ഒത്തിരി ലോങ് ഒന്നും ഓടിയില്ല. മുമ്പുണ്ടാ ഞാൻ ആദ്യം മേടിച്ച വാഹനം വാഗണറൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അന്നത്തെ ആവേശത്തിന് ഗുജറാത്ത് അഹമ്മദാബാദ് ഒക്കെ പോയിട്ടുണ്ട്. ഇത് വന്ന് സൈലോ ഉണ്ട്. ഇത് എന്താ കാര്യം വെച്ചാല് ഇപ്പൊ ഞാനും എന്റെ പേഴ്സണൽ യൂസും ഓഫീസ് പർപ്പസിനും അധികം യൂസ് ചെയ്യുന്നത്. കുടുംബമായിട്ട് പോകുമ്പോൾ ഞങ്ങൾ 7 പേരുണ്ട്. ഭാര്യയും മക്കളും എല്ലാവരും കൂടിയിട്ട് വരുമ്പോൾ ഉമ്മയൊക്കെ ആയിട്ട് പോകുമ്പോൾ വലിയ വണ്ടി വേണം. അപ്പൊ അതിനാണ് ഞാൻ സൈലോ യൂസ് ചെയ്യണത്. അത് നിലനിർത്തിയിട്ടുള്ളത്, അത് നിലനിർത്തിയിട്ട് പോകണത്. പിന്നെ അതിനോട് വൈകാരികമായിട്ടൊരു അടുപ്പമുണ്ട്. ഫാദറിന് ഉള്ള സമയത്ത് യൂസ് ചെയ്തതിന്റെ പേരിൽ അത് വൈകാരികമായിട്ട് അടുപ്പുണ്ട്. 10 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതും സാറ്റിസ്ഫൈഡ് ആണ്. അതിലിപ്പോ എക്സ്ട്രാ എന്തെങ്കിലും ചെയ്തു നമ്മള് വണ്ടി എടുത്തതിന് ശേഷം? ആക്സസറീസോ കാര്യങ്ങളോ ഇല്ല. നോർമലി വണ്ടി കിട്ടുമ്പോൾ കമ്പനിയുടെ വശത്തു നിന്ന് വരുന്ന എല്ലാ സംഭവങ്ങളും ഉണ്ട്. ആക്സസറീസ് എന്ന് പറയാനായിട്ട് അത്യാവശ്യം ടോപ്പ് മോഡൽ വെച്ചതാണ് ഇതിന്റെ പ്രത്യേകം. ഇതൊക്കെ അങ്ങനെ ക്രോമുകളോട് എനിക്ക് ഭയങ്കര ക്രൈസ് ആണ്. ഇതിലും കൂടുതൽ ക്രോമൊക്കെ ഉണ്ടായിരുന്നു അത്. പിന്നെ നമ്മുടെ സുഹൃത്തു മറ്റേ എമിൽ ജോർജ് ക്രോം വിരോധിയാണ്.
അപ്പൊ എമിലി ഒരു ക്രോമൊന്നും അധികം വേണ്ട കാരണം കുറെ ക്രോമൊക്കെ അങ്ങനെ മാറ്റിയതാണ്. പിന്നെന്ന് വെച്ചാല് സിറാമിക് കോട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊന്നും ചെയ്തിട്ടില്ല, കാരണം വണ്ടി വരുമ്പോൾ തന്നെ നല്ല ഇതിനകത്ത് തന്നെ വരുന്നത്. പിന്നെ ഒരുപാട് ഇതും അഭ്യാസങ്ങൾ കാണിക്കാനുള്ളത് ഇല്ല ഇപ്പൊ. കൂടുതലും ഡ്രൈവിംഗ് സീറ്റിലായിരിക്കും റിയർ സീറ്റിന്റെ കംഫർട്ട് എങ്ങനെ പറയാറ് നല്ലത് തന്നെയാണ്. വളരെ ചുരുക്കമാണ് റിയർ സീറ്റിൽ ഇരിക്കാൻ പറ്റുന്നത്. ഏതെങ്കിലും സുഹൃത്തുക്കളോടൊക്കെ ഇപ്പൊ പോകുമ്പോഴായിരിക്കും അങ്ങനെ ഇരിക്കണത്. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ്, കാരണം വെച്ചാല് ഞാൻ എനിക്ക് ഒരുപാട് വാഹനങ്ങളെ കുറിച്ചൊന്നും അറിയില്ല. ഞാൻ ആദ്യം മേടിച്ചത് വാഗ്നർ ആണ് യൂസ് ചെയ്തത്. ഒരു 7.5 കൊല്ലത്തോളം യൂസ് ചെയ്തിട്ടുണ്ട്. 1.25 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ പുതിയത് മേടിച്ചിട്ട് അതേ സമയം തന്നെ സൈലോ എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഓടിയത്. പിന്നെ വാഗ്നർ കൊടുത്തതിന് ശേഷം സ്വിഫ്റ്റ് ആണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്, അതാണ്ട് 4 വർഷത്തോളം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സ്വിഫ്റ്റിൽ നിന്നാണ് നേരെ എം ജിയിലേക്ക് വന്നത്. അപ്പോൾ മാരുതി സ്വിഫ്റ്റിൽ നിന്ന് എം ജിയിലേക്ക് വന്നപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ചേഞ്ച് തന്നെയായിരുന്നു. സ്വിഫ്റ്റ് നല്ല വാഹനം തന്നെയാണ് കേട്ടോ, ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ നല്ല നല്ല പെർഫോമൻസ് വൈസും എന്നാൽ ആ കൊടുക്കുന്ന പൈസയൊക്കെ വെച്ചിട്ട് നല്ല നല്ല വർത്താണ്. അതിൽ നിന്ന് ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, കാരണം എൻ്റെ സൈസൊക്കെ വെച്ചിട്ട് ഞാൻ എനിക്ക് ഡെയിലി ഒരു 1 സൈഡ് 55 കിലോമീറ്റർ ഓടിക്കണം ഓഫീസിലേക്ക്. അപ്പോൾ നമ്മൾ വന്ന് ഇറങ്ങിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് 1 മിനിറ്റ് നിൽക്കണം ഈ മടക്കൊക്കെ ഒന്ന് നീ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുശേഷം അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നിന്ന് എം ജിയിലേക്ക് വന്നപ്പോൾ ഭയങ്കര കംഫർട്ട് ഫീൽ ചെയ്തു. എന്നെ സംബന്ധിച്ചോളം ഒരു വലിയൊരു ലക്ഷറി ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക്. ഓക്കെ, അപ്പോൾ തുടക്കത്തിൽ മാരുതി തന്നെ ആൾട്ടോ വാഗണാറും സ്വിഫ്റ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു മൈലേജിൻ്റെ ഒരു കാര്യമാണ്, മാരുതി വണ്ടി ഉപയോഗിക്കുമ്പോൾ ആ ഒരു കാര്യം ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതെങ്ങനെയാണ് നമുക്ക് ഫീൽ ഓപ്ഷൻ? ഇത് എനിക്കൊരു ചെക്ക് ചെയ്തിരുന്ന സമയത്ത് ആദ്യമൊക്കെയാണ് ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത്. ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു ഒരു 13-14 അധികം സിറ്റിയുടെ അകത്ത് എൻ്റെ വീട്ടിൽ, പിന്നെ എൻ്റെ വീടും ആളിലെ ഗ്രാമപ്രദേശമാണ്, അപ്പോൾ നിറയെ വളവും തിരിവൊക്കെയാണ് റോഡുകളിൽ. എന്നാലും ഒരു 13-14 ആ സമയത്ത് കിട്ടിയിരുന്നത്. ആദ്യത്തെ 1 വർഷത്തിന് ഇതൊക്കെ നോക്കിയിട്ടുള്ളു. പിന്നെ അങ്ങോട്ട് നോക്കലൊന്നുമില്ല. ഫ്യുവല് തീരുമ ഫുൾ അടിക്കുക, ഫുൾ അടിക്കുക, തീരാറാവുമ്പോൾ വീണ്ടും അടിക്കുക, അങ്ങനെ ഓടിക്കുക, അത്ര തന്നെയാണ് നമ്മുടെ രീതി. അതുപോലെ തന്നെ ഇപ്പോൾ യാത്ര എമ്മിലിൻ്റെ അടുത്ത് ഹാരിയർ ഉണ്ട്, അതുപോലെ ജീപ്പ് കോമ്പസ്, ആ രണ്ട് വാഹനങ്ങളും ഇതേ എഞ്ചിനോട് കൂടിയായിരുന്നു. അത് ഓടിച്ചിട്ടുണ്ടോ കോമ്പസ് അല്ലെ ഹാരിയർ ഒക്കെ? ഞാൻ ഓടിച്ചിട്ടില്ല. എന്നെ കുറിച്ച് പറഞ്ഞോടുള്ള താല്പര്യം, വണ്ടികളൊക്കെ എനിക്ക് ഇഷ്ടമാണ്, കാണുന്നത് ഇഷ്ടമാണ്, അല്ലാതെ അങ്ങനെ വലിയ ഡ്രൈവിംഗ് ക്രൈസ് ഒന്നും ഇല്ല. വണ്ടി കീ ഇട്ട് സ്റ്റാർട്ട് ആയാൽ ഓടിച്ചു പോകും. അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. വണ്ടികൾ ഇഷ്ടമാണ്, വണ്ടി പോകണമെന്നും എല്ലാ വണ്ടി നോക്കും, അതിന്റെ കളറ് കാര്യങ്ങളൊക്കെ എല്ലാ കളറും ഇഷ്ടമാണ്. പക്ഷെ സ്വന്തമായിട്ട് ഒരു വാഹനം മേടിക്കുമ്പോൾ സിൽവർ കളറ് ഞാൻ മേടിച്ചിട്ടുള്ളൂ ഇതുവരെ. വാഗണർ സിൽവർ ആയിരുന്നു, പിന്നെ സ്വിഫ്റ്റും സിൽവർ ആയിരുന്നു. ഇപ്പൊ ഇതും അത് ബ്രാൻഡിൽ വരുമ്പോ അവരുടെ സിൽവർ ഏതാണോ ആ സിൽവർ ആണ് എടുക്കാറ്. ഹാരിയറിൽ യാത്ര ചെയ്യുന്നുണ്ട്. രണ്ടും ഒരേ കംഫർട്ട് ഒക്കെ തന്നെയാണ്. എനിക്ക് വേറെ ഒരു എക്സ്ട്രീം നോക്കിയിരുന്നു, ഹെക്ടർ പ്ലസ് കണ്ടെടുക്കാൻ പ്ലാൻ ചെയ്തിരുന്നതായിരുന്നു. പിന്നെ കോവിഡ് വിഷയങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ അതങ്ങനെ മാറി. അവിടെയാണ് എനിക്ക് സൈലോനോടുള്ള താല്പര്യം. എൻ്റെ മക്കളൊക്കെ വലിയ കുട്ടികളാണ്. വലിയ കുട്ടികളായപ്പോൾ എന്ന് വെച്ചാൽ ഈ ബാക്ക് റോൾ വരുമ്പോൾ ഇപ്പോൾ ഇന്നോവ ആയിരുന്നാലും ഹെക്ടർ പ്ലസ് ആയിരുന്നാലും ഒക്കെ മുട്ട് തട്ടുന്ന ഒരു പ്രശ്നമാണ്. ചെറിയ കുട്ടികളാകുമ്പോൾ കുഴപ്പമില്ല. ഏറ്റവും തേർഡ് റോല്, അപ്പോൾ ഈ സൈലോൻ്റെ പ്രത്യേകത കഴിഞ്ഞാൽ മിഡിൽ റോലുള്ള അതേ സ്പേസ് തന്നെ ലാസ്റ്റ് റോലും ഉണ്ട് അത്. അപ്പോൾ അതാണ് സൈലോനോട് സൈലാന് വളരെ ചുരുങ്ങിയ വാഹനങ്ങൾക്ക് തേർഡ് റോൾ കുറച്ച് സ്പേസ് ഉള്ള ഒരു വാഹനം. ഇപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ വണ്ടികളുടെ ഒക്കെ സ്പെഷ്യലിസ്റ്റുകളാണ്, എന്തുകൊണ്ടാണ് തേർഡ് റോ നല്ല സൗകര്യത്തോടെ വരാത്തതെന്ന് അറിഞ്ഞുകൂടെ? ഒന്ന് നമ്മുടെ ഒരു സൈസ് കുറക്കുന്നതിന്റെ ഭാഗം, പിന്നെ പറഞ്ഞ പോലെ ലാസ്റ്റ് ഇറങ്ങിയ സ്കോർപിയോ സെവൻസി അതും ഇത് തന്നെ ആയിരുന്നു അവസ്ഥ. നമുക്ക് സെക്കൻഡ് റോ അഡ്ജസ്റ്റ് പോലും ഇല്ല, അതായത് നീക്കാനും ഫിക്സറാണ് സെക്കൻഡ് റോ. അതുകൊണ്ട് തേർഡ് റോയില നമുക്ക് എന്താണോ കൊടുത്തിട്ടുള്ള കമ്പനി അത് തന്നെ കിട്ടുള്ളൂ, വേറെ കൂട്ടാനോ കുറക്കാനോ ഒന്നും പറ്റില്ല. എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് ആഗ്രഹം തേർഡ് റോ കൂടി. ഒരു ചെറിയ ചെറിയ കുടുംബങ്ങൾക്ക് കുഴപ്പമില്ല, വലിയ കുടുംബങ്ങൾക്കൊക്കെ വരുമ്പോ തേർഡ് റോ ഒക്കെ കുറച്ചും കൂടി അത് മിഡിൽ റോ പോലെ തന്നെ സൈസ് കിട്ടുകയാണെങ്കിൽ. ഭംഗിയുള്ള ഒരു ഡിസൈൻ വരുന്ന സമയത്ത് കുറച്ച് ബൂട്ട് സ്പേസ് വേണം, പിന്നെ 3 റോയിൽ സ്പേസ് ഒക്കെ ആയി വരുമ്പോൾ ഇവർക്ക് ഭംഗിയുള്ള ഒരു ഡിസൈൻ എടുക്കാൻ പറ്റില്ല, ഒരു വാനായി മാറും. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു പക്ക ഒരു SUV ഫീൽ വരുന്ന ഒരു വാഹനം ആ രീതിയിൽ
കംഫർട്ട് ബൂട്ട് സ്പേസും തേർഡ് റോ എല്ലാം കൊടുക്കുന്ന സമയത്ത് വരാൻ സാധ്യത കുറവായിരിക്കും. അതിന്റെ പേരിലാണ് പത്ത് വർഷമായിട്ടും സൈഡിലോ ഇടാണ്ട് കൊണ്ട് നടക്കുന്നത്. അതാകുമ്പോ മിഡിൽ റോ പോലെ തന്നെ ബാക്ക് റോയിലുണ്ട്, ലഗേജ് ഒക്കെ വേണമെങ്കിൽ കാരിയർ എടുത്തിട്ട് മുകളിൽ കയറ്റി വെക്കാറ് പതിവ്. അതും കൊണ്ട് ഒത്തിരി ലോങ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നിരന്തരം സർവീസിന് കൊടുക്കുന്നത് എറണാകുളത്താണ്. സർവീസ് എറണാകുളത്ത് മറ്റേ എം ജിയുടെ എറണാകുളത്ത്. സർവീസ് എല്ലാം നല്ലതാണ്, കാരണം നമ്മളെല്ലാം പ്രീ ബുക്ക് ചെയ്തിട്ടാണ് പോകാറ്. ബുക്ക് ചെയ്ത് പോകുമ്പോ അല്ലെങ്കിൽ അവരൊന്ന് എടുത്തോളും, പറഞ്ഞ ടൈമിൽ തന്നെ കിട്ടാറുണ്ട്. വേറെ ഡിലേ ഒന്നുമില്ല. എനിക്ക് ഇപ്പൊ എടുത്തു പറയത്തക്ക രീതിയിൽ ഒരു കംപ്ലൈന്റ് പറയാനായിട്ട് എനിക്കൊന്നും വന്നിട്ടില്ല. പക്ഷെ ഇതിന് മുമ്പ് മാരുതി ഇറന്നപ്പോഴും അങ്ങനെ തന്നെ ഇറന്നിട്ട് ഞാൻ മാരുതി സായി സർവീസും ബി ആർ ഡി ഒക്കെ ആയിട്ട് ഞാൻ ചെയ്തേക്കണതാണ്. നല്ല സർവീസ് തന്നെയാണ്, എല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യുമ്പോൾ എല്ലാം ഒരു പ്രശ്നങ്ങളും ഇല്ല. എന്തായാലും ഒരു ഫ്രണ്ട്സോ റിലേറ്റീവ്സോ സബ്സ്ക്രൈബേഴ്സോ ഒക്കെ ചോദിക്കുകയാണ്, ഹെക്ടർക്ക് എങ്ങനെയുണ്ട് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അടച്ചെടുത്തോളം ഞാൻ പറയും. കാരണം ചോദിക്കുകയാണെങ്കിലോ എന്നുള്ളൊരു ഭാവനയല്ല, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ മനസ്സിൽ നിന്ന് പറയണേല് ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ് ഈ എം ജി ഹെക്ടറിൽ. ഒരുപാട് പേര് തന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ ഇത് കണ്ണീ പറയും, നിങ്ങൾ ക്ഷമിക്കണം, അവരൊക്കെ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എം ജി എടുക്കണ്ട, ഞാൻ ഇവിടെ പൊളിഞ്ഞു പോയി കുവൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പൊളിഞ്ഞു പോയി അവിടെ പൊളിഞ്ഞു പോയി, എന്തുകൊണ്ട് പൊളിഞ്ഞെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോ സർവീസ് പാർട്ട് അലമ്പായിട്ടാണ് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ കേരളത്തിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ്. കാരണം എം ജി വന്നപ്പോ ഇതിന്റെ ആദ്യത്തെ ലോട്ടിൽ കീ കിട്ടിയ ഒരാളാണ് ഞാൻ സുജിത് ഭക്തനൊക്കെ. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ മൊബൈൽ ആപ്പില് കൺട്രോൾ ആവണത് അവര് ലോഞ്ച് ചെയ്തിട്ടുള്ള ആദ്യത്തെ ആള് ഞാനാണ്. എല്ലാവർക്കും ഉണ്ടെങ്കിൽ പോലും അവര് അവരത് സെറ്റ് ചെയ്ത് ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ട് അതിന്റെ ഫംഗ്ഷൻ ടെസ്റ്റ് നടത്തി തന്നത് നമ്മുടെ ഈ വണ്ടിയിലാണത്. അപ്പൊ അന്നത്തെ ആ അപ്ഡേഷൻ വെച്ചിട്ട് തന്നെ ഇപ്പോഴും നമ്മൾ മുന്നോട്ട് ഭംഗിയായിട്ട് പോകുന്നുണ്ട്. വളരെ സാറ്റിസ്ഫൈഡ് ആണ്, ധൈര്യപൂർവ്വം എടുക്കാം. എന്നാലും ഇതിനെ കുറിച്ച് പറയുമ്പോഴേ ഇതിനു വേണ്ടി കൊടുക്കുന്ന ഈ തുകയിൽ അതിനേക്കാളും കൂടുതൽ സൗകര്യം നമുക്ക് കമ്പനി തന്നിട്ടുണ്ട്. ആ നിലക്ക് ഫാമിലീസിനൊക്കെ തീർച്ചയായിട്ടും പരിഗണിക്കാൻ കഴിയുന്നൊരു വാഹനമാണ് എം ജി ഹെക്ടർ. ഇനിയിപ്പോൾ പ്ലസ് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും പോകാം, കാരണം എഞ്ചിനും കാര്യങ്ങളൊക്കെ സെയിം ആണ്, തേർഡ് റോഡ് ആഡായി വരുന്നുണ്ട് എന്നുള്ളതുള്ളൂ. എന്തായാലും ഒരു കാര്യം കൂടി പറയട്ടെ, എന്തായാലും ഈ ചാനലിൽ ഇങ്ങനൊരു സ്പേസ് തന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഹൃദയം തന്നെ നന്ദി കേട്ടോ. താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഹെക്ടറിനെ കുറിച്ചുള്ള അഭിപ്രായം എന്നൊക്കെ ഒന്ന് താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.